പുതിയതോ സെക്കൻഡ് ഹാൻഡ് ഫോണോ വാങ്ങാൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ കാണാതെ പോയാൽ നഷ്ടമായിരിക്കും. ആ വേറൊരു പരിപാടി ഉണ്ട്, നോ സ്ക്രാച്ച് നോ ഡാമേജ് 100% ബാറ്ററി ഹെൽത്ത് ഫുള്ളി കണ്ടീഷൻ ഹാർഡ്വെയർ ഒക്കെ ഉള്ള പക്കാ സാധനം കിട്ടും. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ സെക്കൻഡ് ഹാൻഡും അല്ല റീഫർബിഷും അല്ല നല്ല പ്രീമിയം റിന്യൂഡ് ഫോൺസ് സെയിൽ ചെയ്യുന്ന കൺട്രോൾ സി എന്ന പ്ലാറ്റ്ഫോമിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കും. ആ വീഡിയോക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും പിന്നെ മുന്നത്തെ വീഡിയോയിൽ കുറച്ച് കമന്റുകൾ വന്നിരുന്നു. അപ്പൊ അതിനൊരു ആൻസറും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കാണുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള റിന്യൂഡ് ഫോൺസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. മുന്നത്തെ വീഡിയോയിൽ ഐഫോൺ 12 Pro 13 ആണ് നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്തിരുന്നത്. അപ്പൊ അതിൽ ചോദിച്ചിരുന്നതാണ് അതിലൂടെ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 14 ഉം 15 ഉം ഒക്കെ വീഡിയോ ചെയ്യുമോ എന്ന്. അത് ചെയ്യാൻ വേണ്ടി കുറച്ച് മുന്നേ തന്നെ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴാണ് അവരുടെ കയ്യിൽ ഇത് അവൈലബിൾ ആയത്. ഓക്കെ, അപ്പൊ റിന്യൂഡ് ഐഫോൺ 14 എന്റെ കയ്യിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ മൊത്തത്തിലൊന്ന് നോക്കാം. ഈ റിന്യൂഡ് എന്ന് പറയുന്നുണ്ട്. ഈ റിന്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, അതാദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പുതിയ ഫോണ് നല്ല എമൗണ്ട് ഉണ്ടാവും, അപ്പൊ അതിലൂടെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ പോയി വാങ്ങിക്കും. അത് ചിലപ്പോൾ ഡയറക്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്നാവാം, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നാവാം, എങ്ങനെയാവാം. ഇങ്ങനെ വാങ്ങിക്കുന്ന സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്ക് ചിലപ്പോൾ സ്ക്രാച്ച് ഉണ്ടാവാം, ഉള്ളിലെ പാർട്സുകൾക്ക് പല ഇഷ്യൂസും വന്നിട്ടുണ്ടാവാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും കാണുമ്പോഴും ഒക്കെ ആ ഒരു പഴമ എന്തായാലും അതിനുണ്ടാവും. എന്നാൽ ഇങ്ങനെ റിന്യൂഡ് ഫോൺസിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുള്ള ഫോൺസ് ഇവർ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഫുൾ ബോഡിയും പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇന്റേണലായും എക്സ്റ്റേണലായിട്ടും ഇവർ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഇഷ്യൂസ് ഉള്ള എല്ലാ സംഭവങ്ങളും ഇവർ പുതിയതാക്കിയിട്ട് മാറ്റും. അതുകൊണ്ട് തന്നെ റിന്യൂഡ് ഫോൺസിന് കംപ്ലൈന്റുകൾ കുറവായിരിക്കും, പിന്നെ നല്ല പുത്തം പുതിയ ഫോൺ വാങ്ങിക്കുന്ന അതേ ഫീൽ ആയിരിക്കും. അപ്പൊ ഇതാണ് മാറ്റം. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, പക്ഷെ നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ട് ഇതിന്റെ കറക്റ്റായുള്ള പാർട്സും മറ്റുള്ള സംഭവങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇനി ഇത് കറക്റ്റായിട്ടുള്ള ടീമിന്റെ അടുത്തല്ല കൊണ്ടുപോയി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം വരുന്നതുകൊണ്ടാണ് കൺട്രോൾ സി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പൊ എന്റെ കയ്യിലുള്ള ഐഫോൺ 14 ഫുള്ളായിട്ട് മൊത്തത്തിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ബോക്സിനാണ് ഫോൺ അവർ അയച്ചു തരുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഇതൊരു പ്രത്യേക തരം ബോക്സ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ ഇതാ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരികയാണ് ചെയ്യുന്നത്. എന്തായാലും നൈസ് ആണ് സംഭവം. ബോക്സിനുള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നത് ഐഫോൺ 14 ഉണ്ട്, പിന്നെ കൺട്രോൾ സിയുടെ ബ്രാൻഡിംഗ് ഒക്കെ ഉള്ള 20 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജ് തന്നിട്ടുണ്ട്, പിന്നെ USB-C to ലൈറ്റനിങ് കേബിളും. മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പ്രീമിയം റിന്യൂഡ് ഫോൺ ആയതുകൊണ്ട് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഒരു ന്യൂ ഫോൺ പിടിക്കുന്ന പോലെയാണ്. ഇനി ഇതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ മൊത്തമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഐഫോൺ പോലെ തന്നെയാണ്, ഒരു ചെറിയ വിസിബിൾ ആയിട്ടുള്ള സ്ക്രാച്ച് പോലും ഇല്ല. എല്ലാ സൈഡും ബാക്ക് പാനലും ഈ വിഷ്വലിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതും ലുക്ക് ലൈക്ക് എ ന്യൂ ഫോൺ. പിന്നെ ഇത് ഞാൻ ഓൾറെഡി ഓൺ ചെയ്ത് നോക്കിയതാണ്, കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഫോൺ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി, ടച്ച് റെസ്പോൺസ്, വർക്കിംഗ് കണ്ടീഷൻ ഇതൊന്നും ഇതുവരെ യാതൊരു ഇഷ്യൂ ഇല്ല. ക്യാമറ ആണെങ്കിലും ഫിസിക്കൽ ആയിട്ടും വർക്ക് ചെയ്ത് നോക്കുമ്പോഴും സാധാരണ പോലെ തന്നെയാണ്. ബ്ലറോ അല്ലെങ്കിൽ ക്യാമറയുടെ ആ ഒരു പാർട്ടിന്റെ ഭാഗത്തായിട്ട് സ്ക്രാച്ചോ ഉള്ളിൽ ഡസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു 4K 30 FPS മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ 24, 30, 60 FPS ഇതിലെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സൈഡ് ബട്ടൺ ആയാലും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെൻസേഴ്സിന്റെ വർക്കിംഗും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഇതേപോലെ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ട് ഓട്ടോ ബ്രൈറ്റ്നസ് ആവുന്നുണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ഇതുപോലെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഒരു സബ്സ്ക്രൈബർ ഡിസ്പ്ലേയിൽ ഡാർക്ക് ഏരിയ വരുന്ന സമയത്ത് ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ടോൺ ചേഞ്ചിങ്ങിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞിരുന്നു. ഞാൻ ഇതിൽ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇതിൽ കണ്ടില്ല. ഇത് പക്കയാണ്. പിന്നെ നിങ്ങൾ ഇതുപോലെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയ പോലെ എല്ലാ കാര്യങ്ങളും കിട്ടി ഉടനെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് കഴിയുമെങ്കിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ അതെല്ലാം വീഡിയോ എടുത്ത് വെക്കുക. എങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വാറണ്ടി ഒക്കെ ക്ലെയിം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. റിന്യൂഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന മോഡലിന് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഓവർ ഹീറ്റ് ഒന്നും ആവുന്ന പോലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അതും ഓക്കെയാണ്. ഇനി ഇതിന്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 100% ആണ്. ഇതൊരു റിന്യൂഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ്, കാരണം എല്ലാം പുതിയതായിരിക്കും, അതുകൊണ്ട് ബാറ്ററിയും പുതിയതാണ്. ഇവർ പറയുന്നത് ഒറിജിനലിന്റെ അതേ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, പെർഫോമൻസിലൊന്നും യാതൊരു മാറ്റവും ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി ബാറ്ററിയാണ് ഇതിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. പിന്നെ ഇതിന്റെ ബാറ്ററി ബൂസ്റ്റഡ് ആണോ എന്ന് അറിയാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ഞാൻ കണ്ടതാണ് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് 500 ഫോട്ടോസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 3-5% ഒക്കെ പെട്ടെന്ന് കുറയുന്നുള്ളത് കാണാം. ഞാനും ഇതിൽ അതുപോലെ
പോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 80% ആയിരുന്നു, 500 ഫോട്ടോസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം 79% ആയിട്ടാണ്, അതായത് 1% മാത്രമാണ് കുറഞ്ഞതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്നും ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പുറമേക്കും ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ഹാർഡ്വെയർ ഒന്ന് മൊത്തമായിട്ടൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഉപയോഗിച്ച അതേ 3U ടൂൾ സോഫ്റ്റ്വെയർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ആർക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. ലാപ്പിൽ ഇതുപോലെ കേബിൾ കണക്ട് ചെയ്യുക, മൊബൈലും ഇതേപോലെ കണക്ട് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അപ്പം തന്നെ സ്കാൻ ചെയ്യും. ഇങ്ങനെ ഫുള്ളായിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ഇല്ലാത്തത്, എന്തൊക്കെ ഉണ്ട്, നോർമൽ ആണോ അല്ലേ എന്നുള്ളതൊക്കെ എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫോണിൻ്റെ കേസിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏകദേശം എല്ലാം ഓക്കെയാണ്. ബട്ട് ബാറ്ററി ഹെൽത്ത് മാത്രം ഫോണിൽ കാണിച്ചിട്ടില്ല ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഫോണിൽ 100% ഇതിൽ 93% ആണ്. ഇതിന് കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഫോൺസിൻ്റെ റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യുന്ന ചിപ്പ് മാറ്റാതെ മറ്റുള്ള ഹാർഡ്വെയർ കോമ്പോണൻറ്റ് മാത്രമാണ് അവർ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ചില തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പം ആ ഒരു ചിപ്പിലുള്ള റെക്കോർഡുകളായിരിക്കും ഇതിൽ കാണിക്കുക എന്നതാണ്. ഇനി വേറെ രീതിയിലും നമുക്ക് നോക്കാം. ഇതിൽ ബാറ്ററി ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ ബാറ്ററി മാനുഫാക്ചർ നെയിം കിട്ടും. ഇവിടെ സൺബോർഡ എന്ന കമ്പനിയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഐഫോൺ ഒറിജിനൽ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന സപ്ലയർ നെയിമിൽ ഈ ഒരു കമ്പനിയുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ബാറ്ററിയും പക്കയാണ്. ഇനി ഇതിൽ വേരിഫിക്കേഷൻ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് സ്കോർ ആയിട്ട് 100% കാണിക്കുന്നുണ്ട്. അതായത് ഏകദേശം എല്ലാം ഈ ഒരു ഫോണ് ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഇങ്ങനെ വാങ്ങിക്കുന്ന ഫോണുകൾക്ക് 18 കൺട്രോൾ സി വാറണ്ടി തരുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ സൈറ്റിൽ കയറിയിട്ട് ഇവിടെ വാറണ്ടി എന്നുള്ള സെക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ വാറണ്ടി ഉണ്ടോ എന്നുള്ളത് ആദ്യം ഈ ഒരു IMEI നമ്പറൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ താഴെയുള്ള ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ക്ലെയിം ചെയ്താൽ മതി. അഥവാ വാറണ്ടി ക്ലെയിം ചെയ്താൽ 7 തന്നെ ഫ്രീ ആയിട്ട് ഇവർ പിക്കപ്പും ഇത് നന്നാക്കിയതിനു ശേഷം ഡെലിവറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുള്ളായിട്ട് വായിച്ചതിന് ശേഷം വാങ്ങിക്കുക. അത് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കൺട്രോൾ സിയുടെ സൈറ്റ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം. പല കമ്പനികളുടെ പ്രീമിയം റിന്യൂഡ് ഫോൺസ് ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഓരോന്നിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നോക്കി വാങ്ങിക്കുക. എങ്കിലും ഇതും കൂടെ ശ്രദ്ധിക്കുക, ചില ഫോൺസിന് സ്പെഷ്യൽ സീരീസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയും കൂടെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് എമൗണ്ടും കുറച്ച് കുറവായിരിക്കും. ബട്ട് പ്രീമിയം റിന്യൂഡ് കാറ്റഗറിയിൽ നിന്ന് ഇതിലേക്കുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സെറ്റിംഗ്സിൽ അൺപാർട്ട് വാർണിംഗ് കാണിക്കും. ഈ അൺപാർട്ട് എന്ന് കാണിക്കുന്ന ഫോൺസിൽ ഡിസ്പ്ലേ, ബാറ്ററി, ക്യാമറ ഇതിൽ ഏതെങ്കിലും ഒറിജിനൽ അല്ലാതെ ഫസ്റ്റ് കോപ്പിയോ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം ആയിരിക്കും മാറ്റിയിട്ടുണ്ടാകുക. അപ്പോൾ ഇതിൽ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പം ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഓർഡർ ചെയ്യാൻ. പിന്നെ ഇതിൽ കാണാം ബാങ്ക് കാർഡ് ഓഫറുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ EMEI ഓപ്ഷനും നമുക്കിതിൽ അവൈലബിൾ ഉണ്ട്. ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മൊത്തത്തിൽ നോക്കുമ്പം നല്ലൊരു ഡീലാണ് സംഭവം. പുതിയ ഫോണൊക്കെ വാങ്ങിച്ച് ആ ഒരു ഫീലൊക്കെ കൊണ്ട് നടക്കാനും അതിങ്ങനെ അങ്ങനെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയ എമൗണ്ട് ഒന്നും കൊടുത്ത് പുതിയ ഫോൺ വാങ്ങിക്കുകയും വേണ്ട. എന്നാൽ ആ ഒരു പുതിയ ഫോണിൻ്റെ എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്കിതിൽ കിട്ടുകയും ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളത്, എവിടുന്ന് എന്ത് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും ഇതുപോലുള്ള ഡിസ്ക്ലൈമറുകളോ ടേംസ് ആൻഡ് കണ്ടീഷൻസോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കുക. പിന്നെ കിട്ടിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലൊന്നും പരിപാടികൾ നടക്കണമെന്നില്ല. അപ്പോൾ എല്ലാം വായിച്ച് വ്യക്തമായി നോക്കി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങിക്കുക. അപ്പോൾ കൺട്രോൾ സിയിൽ ഇത് മാത്രമല്ല ഉള്ളത്, പല രീതിയിലുള്ള പല മോഡലുകളും പല കമ്പനികളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റിലും പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെ നിങ്ങളെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് വാങ്ങിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.